ഹലോ, എൻ്റെ എല്ലാവർക്കും ഇലക്ട്രോണിക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എക്സാക്റ്റ്ലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു പ്രൊജക്റ്റാണ്. ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ടോക്കൺ ഡിസ്പ്ലേ പ്രൊജക്റ്റാണ്, വിത്ത് ഹ്യൂമൻ വോയിസ് അസിസ്റ്റന്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഉണ്ടാക്കി, അല്ലെങ്കിൽ മിനിയേച്ചറായി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വളരെ സിമ്പിളായി തോന്നിക്കുന്ന ഒരു സർക്യൂട്ടിൻ്റെ പ്രൊജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സിംഗിൾ ഐ സി ആണ്. കൂടാതെ മെമ്മറി കാർഡ് നമ്മൾ റീഡ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ഉണ്ട്, മെമ്മറി കാർഡ് ഇതിനകത്തുണ്ട്. പിന്നെ ഉള്ളത് മൂന്ന് ഇൻപുട്ട് ബട്ടണുകളാണ്, പിന്നെ ഒരു ഔട്ട്പുട്ട് ഡിസ്പ്ലേ മൊഡ്യൂളുണ്ട്, പിന്നെ ഒരു സ്പീക്കറും ഇതിൽ കണക്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. അഫ്കോഴ്സ് ടോക്കൺ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് സ്ഥാപനങ്ങളിൽ, ബാങ്കിങ് സെക്ടറുകളിൽ, പിന്നെ ഇൻഡസ്ട്രികളിൽ, പിന്നെ ക്ലിനിക് ആവശ്യങ്ങൾക്ക്, പിന്നെ ഫൈനാൻസ് സ്ഥാപനങ്ങൾക്ക്, പണമിടപാട് നടത്തുന്ന ഏത് സ്ഥാപനങ്ങളായാലും എല്ലാത്തിലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. ഈ ഒരു ടോക്കൺ ഡിസ്പ്ലേ പ്രൊജക്ട് വിത്ത് വോയിസ് അസിസ്റ്റന്റ് എന്നും പറയും, അതായത് വോയിസും അതിൻ്റെ കൂടെ വരും. അതിനാണ് നമ്മൾ ഈ സ്പീക്കർ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ടോക്കൺ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് അതിനൊപ്പം ഒരു സൗണ്ട് വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എക്സാക്ട്ലി അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ കൂടുതൽ പറയാതെ ഈ ഒരു പ്രൊജക്ട് നമുക്ക് എങ്ങനെയാണ് വർക്കിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രൊജക്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കൂടാതെ ഈ പ്രോഗ്രാം ചെയ്ത ഐ സി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, കിറ്റ് അവൈലബിൾ ആണ് ഈ ഒരു പ്രൊജക്ടിന്റെ. അപ്പോൾ നമുക്ക് ഈ ഒരു സപ്ലൈ, ഇതിന്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് 5 വോൾട്ട് നേരെ 230 വോൾട്ട് എ സി ലൈനിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഡിസ്പ്ലേ ഇതിൽ തെളിഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനീഷ്യലി ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 00-ൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 00-ൽ വന്നു. ഇനി നമുക്ക് ടോക്കൺ കൊടുക്കണം. അപ്പോൾ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടോക്കൺ നമ്മുടെ ഡിസ്പ്ലേ ചെയ്യിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെങ്ങനെ സൗണ്ട് വരുന്നത് നോക്കാം. കണ്ടില്ലേ, ടോക്കൺ നമ്പർ 1 എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ടോക്കൺ 2 കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു 5 കൊടുക്കാം ടോക്കൺ. നമുക്കൊരു 9 കൊടുക്കാം. 10 കൊടുക്കാം. അപ്പോൾ മാക്സിമം ഈ ഒരു ടോക്കൺ ഡിസ്പ്ലേ പ്രൊജക്റ്റിൽ നമ്മൾ 99 വരെയുള്ള ടോക്കൺസ് നമുക്കിതിൽ കൊടുക്കാം. വളരെ സിമ്പിളാണ്. വയറിംഗ് നമ്മൾ ബ്രെഡ്ബോർഡിലൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രൊജക്റ്റാണിത്. ഇത് മൾട്ടിപ്ലക്സ് ചെയ്തിരിക്കുകയാണ് ഈ രണ്ട് ഡിസ്പ്ലേയെ. അപ്പം എല്ലാതും ചെയ്യുന്ന ഈ ഒരു സിംഗിൾ ഐ സി ആയത് കാരണം തന്നെ സർക്യൂട്ട് വളരെ കുറഞ്ഞ ലൈനുകൾ അല്ലെങ്കിൽ കുറഞ്ഞ വയറിംഗ് നമ്മൾക്ക് ഇതിൽ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.